നിങ്ങൾ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് വള്ളിയും പുള്ളിയും തെറ്റാതെ ലൗഫുൽ മഹ്ഫൂസിൽ നിന്ന് ഇറങ്ങി തന്നതല്ല ബൈബിൾ. ബൈബിളിൽ അങ്ങനെയല്ല, ബൈബിൾ അങ്ങനെയല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബൈബിൾ സാധാരണ ജനങ്ങൾ, എന്നെ പോലത്തെ ജനങ്ങൾ, അതായത് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് എഴുതിയതാണ് ബൈബിൾ. എന്താ കുഴപ്പം? മത്തായി എഴുതിയതാണ് അതിന്റെ ഒരു ഭാഗം, മർക്കോസ് എഴുതിയതാണ് അതിന്റെ ഒരു ഭാഗം, ലൂക്കോസ് എഴുതിയതാണ് അതിന്റെ ഒരു ഭാഗം. നിങ്ങൾക്ക് എന്താ കുഴപ്പം? പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ലോ. ഒരാൾ അവിടെ നിക്ക്. അപ്പോ ഞങ്ങൾ പറഞ്ഞു ജനറൽ ബ്രോ ഒരു സെക്കൻഡ്. ഫോളോയിങ് ഇവിടെ മിണ്ടണം എന്നുണ്ടെങ്കിൽ ഫോളോയിങ് കുറച്ച് മുമ്പ് ചോദിച്ചാൽ തെളിവ് എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ മിണ്ടി മതി. അല്ലാണ്ട് ഇവിടെ മൈക്ക് എടുക്കണ്ട, മക്കളെ ഇറങ്ങി ഓടത്തേ ഉള്ളൂ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മിണ്ടാവിടറി എന്നെ മോനെ. അതൊക്കെ തന്നെ ആയോ ഇവിടുത്തെ തെളിവ്? അതാണ് ഇവിടുത്തെ തെളിവ്. എന്നാ ഫോളോയിങ് അറബി എടുത്തിട്ട് വായിക്കി. മലയാളം ഇവിടുന്ന വന്നേ, അറബി അല്ലേ? നീ എന്താ അറബി വായിക്കാഞ്ഞേ? എടുത്ത് ഞാൻ 10,000 പ്രാവശ്യം ഇവിടെ പറഞ്ഞല്ലോ, വായിക്കി വായിക്കി. എന്റെ മോനെ, ഇംഗ്ലീഷിന്റെ അർത്ഥം അറിയില്ലല്ലോ. എനിക്ക് മലയാളത്തിന്റെ അർത്ഥം അറിയില്ല. നീ അറബി വായിച്ചിട്ട് ഇവിടെ അർത്ഥം പറഞ്ഞേച്ചു പോയത്? നീ അറബി വായിച്ച് അർത്ഥം പറഞ്ഞിട്ട് പോയത്? മക്കളെ, മലയാളത്തിൽ അർത്ഥം എനിക്കറിയില്ല. എനിക്കിങ്ങനെ സംസാരിച്ചോണ്ടെങ്കിൽ എനിക്കിങ്ങനെ മലയാളത്തിൽ വാചാലന അവനെ അറിയത്തുള്ളൂ. നീ അറബിയിൽ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ മിണ്ടാൻ വരരുത്. 4:24 നീ അറബിയിൽ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി. ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഇംഗ്ലീഷ് വായിച്ചിട്ട് ഞാൻ മലയാളത്തിൽ അർത്ഥം പറഞ്ഞപ്പോ ഒക്കൂല. സാഹിബിന്റെ എന്നിട്ടാണ് എം എം അക്ബറൊക്കെ പോയി കിടക്കുന്ന സായിപ്പിന്റെ ആപ്പ് ഉപയോഗിക്കാം. ക്ലബ് ഹൗസ് ഒക്കെ സായിപ്പിന്റെ ആപ്പാണല്ലോ. സായിപ്പിന്റെ ആപ്പ് ഉപയോഗിക്കാം. പേര് ഫോളോയിങ് എന്ന സായിപ്പിന്റെ ഭാഷയിൽ സായിപ്പിന്റെ അക്ഷരങ്ങൾ കടമെടുത്ത് എഴുതി വെക്കാം. മീഡിയ വണ്ണെന്നുള്ള പിക്ചർ അത് എടുത്തിട്ട് അതും സായിപ്പിന്റെ ഭാഷയിൽ എഴുതി വെക്കുന്നത് കൊണ്ടുവരാം. സായിപ്പിന്റെ ടെക്നോളജി, സായിപ്പിന്റെ ഫോൺ, സായിപ്പിന്റെ ഫോൺ, സായിപ്പിന്റെ അതെ. സായിബിനോട് നിങ്ങൾക്കുള്ള കൂറ് നമുക്കറിയാം. നിങ്ങൾക്കൊക്കെ കാട്ടറബിയോടുള്ള കൂറ് നമുക്കറിയാം. മാന്യമായിട്ട് സംസാരിക്കാൻ ഇവരുടെ ഒറ്റണത്തിനല്ലേ മഷിയിട്ട് നോക്കിയപ്പോഴും. ജനറൽ ബ്രോ ഒരു സെക്കൻഡ്, സായിപ്പിന്റെ ഭാഷ മോശമാണേ, അതുകൊണ്ട് സായിപ്പിന്റെ ഭാഷ വായിക്കണ്ട. പുച്ഛ വായിക്കട്ടെ. പുച്ഛമാവുന്നതിന്റെ മക്കളെ നീ വല്ല മലയാളം മീഡിയത്തിലും പഠിപ്പിച്ചോണം. മേലാകെ എന്തിനാ ഈ പള്ളിക്കൂടം എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടായേ? നിനക്ക് പള്ളിക്കൂടം മക്കളെ, നിനക്കൊരു രോഗം വന്നാൽ ആശുപത്രിയിലോട്ട് കേറി ചെല്ലുന്നതേ ആശുപത്രി സായിപ്പിന്റെ ആണ് മോനെ. എന്റെ ഫോളോയിങ് ഓ എന്നാ പിന്നെ എന്റെ മക്ക, എന്റെ പൊന്ന സഹോദര, ഈ നാട്ടിൽ എന്തെങ്കിലും പുരോഗമനം ഉണ്ടെങ്കിൽ അത് സായിപ്പ് വന്നേച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ സായിപ്പിന്റെ രാജ്യഭരണ സ്ഥിതി അവസാനിപ്പിച്ചേ ഉള്ളൂ. നീ ഇങ്ങനെ ഇടയ്ക്കൊരു വർത്താനം പറഞ്ഞു ജയിക്കില്ലേ? അവിടെ നിൽക്കും, അവിടെ നിൽക്കും. നീ താഴെ ഇരുന്ന് കേൾക്കും, അല്ലെന്നുണ്ടെങ്കിൽ നീ റൂമിൽ നിന്ന് പോകും. താഴെ ഇരിക്കുന്ന ആളുകൾ അത്രയും പേരും കേൾക്കും. അവിടെ നിക്ക്, അവിടെ നിക്ക്. കാട്ടറബിനെ ഞങ്ങൾ പറയുന്നില്ല. കാട്ടറബിയുടെ പറയണോ? കാട്ടറബി ചെയ്തോ പറയണോ? പോയിട്ട് അങ്ങോട്ട് യുദ്ധം ചെയ്തു പറയും. അത് നീ അറബിനെ പറയുമ്പോ നിനക്ക് എന്തിനാ കൊള്ളുന്നേ? അറബിനെ പറയുന്ന പോയിട്ട് യുദ്ധം ചെയ്ത് പോയിട്ട് അറബി കല്യാണത്തിലുണ്ടായവനെ കൊള്ളൂലേ? അറബി കല്യാണത്തിലുണ്ടായവർക്ക് അറബിനെ പറയുമ്പോ കൊള്ളൂലേ? മലബാർ എങ്ങനെ മുസ്ലിം ആയത്? മലബാർ എങ്ങനെ മുസ്ലിങ്ങളായത്? മലബാർ എങ്ങനെ മുസ്ലിം രാജ്യമായത്? മലബാറിൽ എങ്ങനെ മുസ്ലിം സ്ഥലമായത്? ഏത് പൂർവികനായിരുന്നു മുസ്ലിം? പറ അറബി അല്ലാത്ത ഏത് പൂർവികനായിരുന്നു മുസ്ലിം? പറ അറബി അല്ലാത്ത ഏത് മുസ്ലിം ആയിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം? അറബി ഉണ്ടായിരുന്നു. അറബി ഇസ്ലാമിന്റെ കാര്യം ചോദിച്ചത്, ഇസ്ലാമിന്റെ കാര്യം ചോദിച്ചത്. അറബി അല്ലാത്ത ആരാണ് മുസ്ലിം ആയിട്ടുണ്ടായിരുന്നത്?
കാട്ടറബിയായ ഖുറൈഷ് അല്ലാത്ത ആരാണ് മുസ്ലിം ആയിട്ടുണ്ടായിരുന്നത്? ഏയ് അവരുടെ പറ ഇത് പറഞ്ഞിട്ട് പോയാൽ മതി. എന്ത് അബ്രഹാം പ്രവാചകൻ ഏത് മതക്കാരനായിരുന്നു? അബ്രഹാം മുസ്ലിം ആയിരുന്നോ? അല്ല അബ്രഹാം മുസ്ലിം ആയിരുന്നോ? അബ്രഹാം മുസ്ലിം ആയിരുന്നോ? ജനറൽ ബ്രോ ഒരു സെക്കൻഡ്, ഞാനന്ന് മ്യൂട്ട് ചെയ്തത് കേട്ടോ. എന്റെ പൊന്ന് ഫോളോയിങ് നിന്നോട് ചോദിക്കുന്ന ഒരു സ്നേഹമില്ല, നിന്നോട് ഒരു സ്നേഹമില്ല, മിണ്ടാവട്ടെ. വാഴപ്പിട്ട അല്ലെങ്കിൽ ചോദിച്ചാൽ ആദ്യം ഇങ്ങോട്ട് മറുപടി തരാം. അബ്രഹാം ആരായിരുന്നു എന്നുള്ള വ്യക്തമായിട്ട് ചരിത്രം അടക്കം തെളിയിച്ചു തരാം. നിനക്ക് അബ്രഹാം മുസ്ലിം ആയിരുന്നു എന്ന് പറയാനുള്ള ഒരൊറ്റ ആധികാരിക തെളിവ്, ഒരൊറ്റ, എന്റെ മോനെ ഒരൊറ്റ ആധികാരിക. ക്രിസ്ത്യാനി എന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. അബ്രഹാം ജൂതനാന്ന് പറയാൻ പറ്റും, ജൂതനാന്നല്ല ഉറപ്പ് താൻ്റെടത്തോടെ പറയാൻ പറ്റും. എന്റെ മോനെ നീ ഒന്ന് മ്യൂട്ട്, നീ എന്തിനാ ഇടയിൽ കയറുന്നേ? നിനക്ക് എന്തിനാ ഈ കുരുമുട്ടുന്ന? എന്തിനാ ഈ കുരുമുട്ടുന്നതിന്റെ കാര്യം എന്താ? മക്കളെ നീ ഒരു അക്ഷരം ഇവിടെ മിണ്ടിയല്ല. നീ ഒന്നാ നീ വൈകരുത് സഹോദരൻ, ഞാൻ രണ്ട് മിനിറ്റ് എടുക്കും കേട്ടോ. ഫോളോയിങ് ഇവിടെ മിണ്ടുന്ന രണ്ട് മിനിറ്റ് ഞാൻ കാണട്ടെ. എന്നാ പിന്നെ എനിക്കൊന്നും അറിയണമല്ലോ. ഓ പിന്നെ ഓ ആഹാ പിന്നെ പിന്നെ മക്കളെ പിന്നെ എന്റെ പൊന്ന് സഹോദര വെറുതെ ഇരി, നീ നീ വെറുതെ ഇരിക്കും, വെറുതെ ഇരിക്കേ. അപ്പൊ കാര്യം പറഞ്ഞുതരാം. വല്ല നിക്കാമുത്തേലുണ്ടായ മക്കളുടെ മക്കളുടെ മക്കൾ ഇവിടെ വന്നിട്ട് വേറെ വെറുതെ വർത്താനം പറയാൻ നിക്കല്ലേ? അത് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രങ്ങൾ ഇവിടെ എന്റെ മോനെ നീ അവിടെ നിക്കേ. അബ്രഹാം പ്രവാചകൻ എങ്ങനെയോ ആയിക്കോട്ടെ, ഇവിടെ വിഷയം അബ്രഹാം പ്രവാചകൻ എന്റെ മക്കളെ നാടൻ നിന്റെ മഹർഷി ഇവിടെ എഴുതി തള്ളി കഴിഞ്ഞു. ഈ അബ്രഹാം പ്രവാചകനൊക്കെ ആരാണ്ട് എഴുതി വെച്ച പുസ്തകത്തിലുള്ള സാധനമാ, അത് നീയായിട്ട് യാതൊരു ബന്ധമില്ല. എടുക്കാൻ എന്റെ പൊന്നു മോനെ നിന്റെ മെഹർഷ് നാട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി അത് എടുക്കാൻ യാതൊരു അവകാശവും ഇല്ല ഇവിടെ. ഇവിടെ പറയേണ്ടത് എന്റെ പൊന്നു മോനെ ഞങ്ങൾ എടുക്കുന്നില്ലേ, ഞങ്ങൾ എടുക്ക, ഞങ്ങൾ ഇവിടെ എടുക്കില്ല, ഞങ്ങൾ എടുക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളെ അള്ളാഹു സുബ്ഹാനതാല നേരിട്ട് ഇറക്കിയ സാധനമാണ് ചോദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനതാല നേരിട്ട് എന്റെ പൊന്നു മോനെ സോളമനൊക്കെ യഹൂദന്മാരുടെ രാജാവായിരുന്നു കേട്ടോ. ഈ ഊളത്തരം പറയാതെ പോയി വല്ല വിദ്യാഭ്യാസ സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ട് ആദ്യം പോയി. എവിടുന്ന് വരുന്ന കാട്ട് എന്ന് പറയുന്നില്ല, ഏതോ കാട്ടറബിക്ക് നിക്കാമുത്തായാലുണ്ടായ ടീമുകള് വെറുതെ വന്നിട്ട് വർത്താനം പറയാ. നിങ്ങൾ ഫോളോയിങ്ങിന് മെഹർഷിന് അവിടെ ഉത്തരം കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു. ഫോളോയിങ് ഇവരുടെ ഒരു അടവ് മനസ്സിലായോ? നമ്മള് മാന്യമായിട്ട് സംസാരിക്കുമ്പോ കേറി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക, കലവല പറയുക, അങ്ങനെ ആകുമ്പോ എന്ത് സംഭവിക്കുന്ന അറിയാവോ? നമ്മുടെ ഓഡിയൻസ് ഓക്കെ ഈ റൂം കല അടി അടി എന്താ പറയാ അടി ഉണ്ടാക്കുന്ന റൂമാന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ എല്ലാം പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവന്മാർ അങ്ങ് പോകുകയും ചെയ്യും. അപ്പൊ എന്തായി എന്നിട്ട് ഇവന്മാർ അപ്പുറത്ത് പോയി റൂം ഇടും. അപ്പൊ ഇവന്മാരെല്ലാം നമ്മുടെ ഓഡിയൻസ് എല്ലാം ഇവന്മാരെല്ലാം അവിടെ പോയി റൂം ഇടുമ്പോൾ ഓഡിയൻസ് അങ്ങോട്ട് പോകും. എന്നിട്ട് അവരവിടെ നമ്മൾ കയറി പോകാതിരിക്കുമ്പോ അവരവിടെ മാന്യമായിട്ട് നമ്മളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും. മനസ്സിലായ ഐഡിയ എന്താന്ന്? മഹർഷി ഒറ്റ സെക്കൻഡും ഇല്ല, നിനക്ക് തെളിവ് വെച്ചിട്ട് ഇവിടെ സംസാരിക്കാം. രണ്ടോ മൂന്നോ മിനിറ്റ് ആദ്യം തെളിവ് വെച്ചിട്ട് സംസാരിക്കാം. രണ്ടോ മൂന്നോ മിനിറ്റ് എടുക്കാം. ആദ്യം തെളിവ് വെക്കാതെ ഒരൊറ്റ പരിപാടിയില്ല. നീ ഇവിടെ കൊണ്ടുവന്ന തെളിവ് തന്നെ പൊള്ളയാന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾ തെളിവടക്കം പറ. നീ തെളിവടക്കം സംസാരിച്ചിട്ട് പോയത് വിഷയം ടോപ്പിക് 1 ദേ കോമൺ ചാറ്റ് നോക്കിയ റൂമിലെ ചാറ്റ് മെഹർഷ സോറി ഞാൻ എന്നെയാ മ്യൂട്ട് ചെയ്തത്. ഒരു സെക്കൻഡ്, ഇവിടെ റൂം ചാറ്റ് നോക്കിയേ, ഇവിടെ താഴെ നിന്ന് കമന്റ്സ് വന്നു കഴിഞ്ഞു. മെഹർഷ് ഇവിടുത്തെ സംസാരം ഔട്ട് ഓഫ് ദ ടോപ്പിക് ആണ്. കം ബാക്ക് ടു ദ ടോപ്പിക്, വിഷയം ടോപ്പിക്കിലേക്ക് തന്നെ തിരികെ. ഇവിടെ എവിടെയാണ് ജിബ്രീലാണ് പറയുന്നത് എന്നുള്ളതിന്റെ ഒരായത്തെ 96 കൊണ്ടുവന്ന അതിനകത്ത് എങ്ങും പറയുന്നില്ല ഞാൻ അള്ളാഹിന്റെ ദൂതനാണ് എന്ന് എങ്ങും പറയുന്നില്ല. കൊണ്ടുവാ വചനം വായിക്കാൻ പോണ. അതിന് മുമ്പ് ഈ ബൈബിളിന്ന് കേൾക്കുമ്പോ വിരല് പിടിക്കണ്ട. അതിന് മുൻപ് പരിപാടി ഒന്നും ഇല്ല. വചനം ആദ്യം വായിക്കാം, തെളിവ് വെച്ചിട്ട് പിന്നെ വർത്താനം പറ. എന്റെ പൊന്ന് സഹോദരൻ ഒരു വേറെ ഒരു പോയിന്റ് ഇവിടെ പറയണ്ടെന്നേ. ഞങ്ങളെ സംബന്ധിക്കുന്ന അല്ലെ പിന്നെ എന്തിനാണ് പറയുന്നേ? വേണ്ടാന്നേ, വേണ്ടാന്നേ, തെളിവ് ആദ്യം വെക്കന്നേ. മെഹർഷി ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് തെളിവ് വെക്കാന്ന് പറഞ്ഞു, വെക്കാതെ പോലും ഒരൊറ്റ തെളിവ് ഇന്ന് വരെ നീ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് മെഴുകേശേ പറയുന്നത്, മക്കളെ നീ അതിന് തെളിവ് വെച്ചിട്ട് സംസാരിക്കാം. എന്റെ മോനെ ഒരു ഭയവും ഇല്ല. നീ എന്ത് ഭയമാണ് ഈ ഖുർആൻ ഒന്ന് എടുത്ത് സംസാരിക്കാൻ? ഖുർആൻ എടുക്കാൻ എന്ത് പേടിയാണ്?
അപ്പൊ ഈ ഖുറാനിൽ നിന്ന് ഒരു ആയത്ത് എന്ന് പറഞ്ഞേ ഞങ്ങളെ വായ തുറക്കുമ്പോഴേ നിങ്ങൾ ഭയപ്പെടുന്നു, രണ്ടാം അധ്യായം തീർച്ചയായിട്ടും ഇസ്ലാമിന്റെ കാര്യത്തിൽ പുഴുക്കളാണ് പുഴുക്കൾ. അതെ അതെ അതെ, പുഴുക്കളല്ല 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 വിഷപ്പാമ്പുകളാണ്, ഞങ്ങൾക്കതറിയാം. സോ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞതിനെ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഭയമാണെന്ന്. അതെ, ഞങ്ങൾക്ക് ഭയമാണ്, ഞങ്ങൾക്ക് നുണയനെയും നുണയന്റെ പിതാക്കന്മാരെയും ഭയമാണ്. നുണ പറയുന്നവരെ ഞങ്ങൾ ഭയക്കും, അവരെ ഞങ്ങൾ ആശയം കൊണ്ട് നേരിടും. ആശയം ഇല്ലാത്തത് കൊണ്ട് അവര് ഞങ്ങളെ വാളുകൊണ്ട് നേരിടും. അതാണ് ഇന്ന് വരെയുള്ള ഞങ്ങളുടെ അനുഭവം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ വാരിയർ ബ്രദർ പറഞ്ഞതുപോലെ തെളിവ് തന്നിട്ട് സംസാരിക്കാനുണ്ടോ? ഞാൻ ഇസ്ലാമിക ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അപ്പൊ 96 കളഞ്ഞോ? അപ്പൊ 96 കളഞ്ഞോ? ഇസ്ലാമിക റൂമിയൊക്കെ കയറിയൊന്ന് ഇഷ്ടം പോലെ സംസാരിച്ചാ മഹർഷേ, നീയൊക്കെ ഒന്ന് പോയവിടുന്ന്, നീയൊക്കെ ഇന്നലെ കുരുത്തി ഇങ്ങോട്ട് വന്നവൻ, നിന്റെ ഇസ്ലാമിക റൂമിൽ കഴിഞ്ഞ ദിവസം കയറിയതാ? കഴിഞ്ഞ നീ എന്തായാലും പറഞ്ഞു ശ്രമിക്കാൻ കഥ കൂടെ കേട്ടിട്ട് പോയത്, അല്ല ആ കഥ പറഞ്ഞു ശ്രമിക്കാൻ അതുകൂടെ കേട്ടിട്ട് പോയത്. നീ ഇവിടെ വന്നിട്ട് കേൾവിക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കല്ലേ മെഴുകേഷെ. കഴിഞ്ഞ ദിവസം സോൾജർ ബ്രോയി ഞാൻ ഇവരുടെ റൂമിൽ ചെന്നു. ഇസ്ലാം നമ്മൾ ചോദ്യം നമ്മൾ ഇടുമല്ലോ റൂം, ബൈബിൾ ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സ്, ബൈബിൾ ചോദ്യങ്ങളും ബൈബിൾ നിന്ന് മാത്രം ഉത്തരം. അപ്പൊ ഇവരും ഇസ്ലാമിക ക്യൂ ആൻഡ് ഇസ്ലാം ഖുറാനിൽ നിന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മറുപടി. ഒരാള് അത് ആരാന്ന് ഞാൻ മറന്നു, കയറി ചെന്ന് അവിടെ ഒരു സംശയം ചോദിച്ചു, ഒരു ഡൗട്ട്, കോമൺ ഒരു ഭയങ്കര ലോജിക്കലായിട്ടുള്ള ഒരു ഡൗട്ട്. അപ്പൊ അയാൾ ചോദിച്ചു, അതിന് തെളിവ് എവിടെയുള്ള? അതിന്റെ തെളിവ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, ഞാൻ എടുത്ത് പുള്ളിയെ കളഞ്ഞിട്ട് പറയാം. ഇവരൊക്കെ അച്ചുകുഞ്ഞിന്റെ അവരുടെ ഇവരുടെ എല്ലാം റൂമിൽ പോയിരുന്ന ഓരോ കള്ള ക്രിസ്ത്യാനികളുടെ മുറി പോയിരുന്നിട്ട് ഇവിടെ വന്നോളും, ഒരു തെളിവ് ഇല്ലവനൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളീനെ എടുത്തിട്ട് ഇവരൊന്ന് കണ്ടോ, ഇതൊക്കെയാണ് ഇവന്റെയൊക്കെ പ്രശ്നം. സോൾജർ ബ്രോ കയറി ചെന്നു, ഒരു തെളിവ് മുന്നോട്ട് വെച്ചു, ഡൗട്ട് വെച്ചിട്ട് പറഞ്ഞു, വേറെ ഒന്നും ചോദിച്ചില്ല, പറഞ്ഞു ഇത് വായിച്ചിട്ട് അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ. കാര്യം അതിന്റെ തൊട്ട് താഴെ ഇന്ന ആയത്തിൽ താണ്ട് ഇന്ന പോലെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇത് രണ്ടും കോൺട്രഡിക്ടറി അല്ലേ എന്ന് ചോദിച്ചു. സോൾജറിനെ എടുത്ത് വിളി കളഞ്ഞു. എന്നിട്ട് പറയാ, കണ്ടോ അവൻ തെളിവ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ആദ്യം താണ്ട് ഒരു റെഫറൻസ് കൊണ്ടുവച്ചു, പിന്നെ എന്തിനാണ് ഇവിടെ ഞങ്ങൾ ആൻസർ പറയണ്ടേ? ഇവനൊക്കെ വഴി പഠിച്ചവന്മാരാ. എടുത്ത് വിളി കളഞ്ഞു, തൊട്ട് അപ്പുറത്ത് റൂമ്. അപ്പൊ ഇതേ വിഷയം ഓക്കെ പുറത്തു പോയല്ലോ. അപ്പൊ തൊട്ടപ്പുറത്ത് റൂമ്, അവിടെ ചെന്നു, അവിടെയും കയറി സംസാരിച്ചോണ്ടിരിക്കുക, ഞങ്ങൾ ഒരൊറ്റ അക്ഷരം പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പം അവസാനം ഈ സംശയം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയാം, ആരാണ് ഇവന്മാരെ മുകളിലേക്ക് എടുത്തത്? ഇവന്മാർ രണ്ടെണ്ണം കൊണ്ട് വിട്ടിരുത്തല്ലേ, ഒന്ന് ഇറക്കി താഴെ വിട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞു, ഞാൻ ചാറ്റിനകത്തുള്ള പരിപാടി, ചാറ്റിനകത്ത് ഹദീസുകൾ നേരെ അങ്ങ് ഇട്ട് കൊടുത്തു. ഹദീസ് ഇട്ടപ്പോഴത്തേന് എന്റെ അമ്മ സംസാരിക്കുന്ന വിഷയത്തോടനുബന്ധിച്ച ഹദീസ്, നൌഷാദ് അവിടെ കിടന്ന് കരയുന്ന നൌഷാദ് കയറി, അയ്യോ ആ ചാറ്റൊന്ന് ഓഫ് ചെയ്യടാ, ചാറ്റൊന്ന് ഓഫ് ചെയ്യടാ. റസാക്കും പിന്നെ മുസാഫറും എല്ലാം കൂടെ അവിടെ ഇരുന്നിട്ട് പിന്നെ തന്തയ്ക്ക് വിളിയേ, ഞങ്ങളെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് ഇറക്കി വിട്ടെ. അറിയാവോ, ചോദിച്ച ഒരൊറ്റ ത്തിന് മരുന്നിന് പോലും ഒരു മറുപടി ഇല്ല, തെളിവില്ലാത്ത മര, നിന്റെയൊക്കെ റൂമിൽ ഇട്ടിട്ട് വർത്താനം പറയാം, പിന്നെ നിന്റെയൊക്കെ തന്തയ്ക്കും തലവിളിക്കും കേൾക്കാൻ ഞങ്ങൾ അങ്ങോട്ട് കയറി വരണം. മെഹർഷി ഇവിടെ വരുമ്പോ ഇവിടെ ആരും അങ്ങനെ വിളിക്കില്ല, ഇവിടെ മര്യാദക്ക് തെളിവുകൾ വെച്ചോ. തെളിവ് വെച്ചിട്ടുണ്ടെങ്കിൽ മെഹർഷെ നജീബിനൊക്കെ മോനെ മക്കൾ അങ്ങോട്ട് പോയി ചോദിച്ചു നോക്ക് എത്ര മണിക്കൂർ ഇവിടെ സമയം കൊടുത്തിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ, ഞാൻ സന്ദർഭം പറഞ്ഞ, നീയല്ലേ ഇവിടെ വന്നിട്ട് പറഞ്ഞ ഇപ്പൊ ഇസ്ലാമിക് റൂമിൽ കയറി വന്ന് സംസാരിക്കാൻ, നീയല്ലേ പറഞ്ഞ ഇസ്ലാമിക് റൂമിൽ കയറി സംസാരിക്കാൻ, അപ്പൊ അവിടുത്തെ അനുഭവമായി പറയുന്നേ. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞോ എന്റെ മോനെ ജോൺസൺ ചേട്ടന്റെ കാര്യം ഒന്നും ഇവിടെ അറിയണ്ട. ഇപ്പൊ ഇവിടെ മെഹർഷും തന്റെ പാനലിൽ ഇത്രയും പേരുണ്ട്. മെഹർഷ് രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് കൊണ്ടുവന്ന തെളിവ് എന്ന് പറഞ്ഞു, ഏതാണ് തെളിവ്? 96 തള്ളിയോ? 96 ഇല്ലല്ലോ. തഫ്സീർ ഒന്നല്ല ഇവിടെ അള്ളാഹു നേരി, ആരാണ്ട് എഴുതി വെച്ചൊന്നും ഇവിടെ വേണ്ട, നീ തന്നെയാണ് നിനക്കുള്ള കുഴി കുഴിച്ചേ. ആരാണ്ട് എഴുതി വെച്ച വേണ്ട, 96 ഇല്ലല്ലോ. അവസരം തരുമോ? 96 ഉണ്ടോ ഇല്ലയോ? 96 ഉണ്ടോ ഇല്ലയോ? ഹലാക്കിന്റെ പരിപാടി എടുക്കല്ലേ മോനെ. തഫ്സീർ ആരാണ്ട് എഴുതി വെച്ചല്ലേ? മുഹമ്മദിന്റെ കാലത്ത് മുഹമ്മദ് ജീവിച്ചിരുന്നു, മുഹമ്മദിന്റെ ഏതെങ്കിലും സഹാബി ആണോ ആ എഴുതി വെച്ചിരുന്നത്? മുഹമ്മദിന്റെ ഏതെങ്കിലും സഹാബി എഴുതി വെച്ച തഫ്സീർ ആണോ? എടുത്തോ, എന്തൊരു കഷ്ടാണ് വാര്യരാ, ഇത്ര ക്ഷമ കെട്ടല്ല നിങ്ങക്ക്, നിങ്ങൾ എന്തിനു എന്റെ മോനെ, ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത കുഞ്ഞിനെ പോലും നിങ്ങൾ ഭയപ്പെടുന്നു. അത് മനസ്സിലായി, ആദാ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് കറക്റ്റാണ് പറഞ്ഞത്. ഇന്ന് ഇപ്പൊ ആദ്യമായിട്ട് സഹോദരന്മാരെ നോട്ട് ചെയ്യണം, ഇന്നത്തെ ദിവസം എഴുതി വെച്ചോണം, ആദ്യമായിട്ട് മെഹർഷി ഒരു കള്ളം പറഞ്ഞ് ഒരു സത്യം പറഞ്ഞിരിക്കുന്നു. അപ്പൊ മെഹർഷെ ഇപ്പൊ സാധനം ഒന്ന് എടുത്തിട്ടെ, ഇപ്പൊ മെഹർഷെ തെളിവുണ്ടോ എന്നല്ലേ ചോദിക്കുന്നേ? എന്റെ മോനെ അതാണ് ഞങ്ങള് ചോദിക്കുന്നത്, മക്കൾക്ക് ഒരു തെളിവും ഇല്ലേ പറഞ്ഞു തരാൻ? എടുത്തു വെച്ചേക്കാണ് സൂറത്തൽ ബക്രയെ, 96 വിട്ടു, ഇപ്പൊ സൂറത്തൽ ബക്രയിലേക്ക് വന്നു.
ബക്രയിൽ ഞാൻ വായിച്ചു ഇതിന്റെ 97 നബിയെ പറയുക, ഖുർആൻ എത്തിച്ചു തരുന്ന ജിബ്രീൽ എന്ന മലക്കിനോട് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ അദ്ദേഹം അത് നിന്റെ മനസ്സിൽ നുണയാണ്, അവിടെ ഖുർആൻ എന്നുള്ള വാക്കില്ല, നുണ പറയരുത്. വായിക്കട്ടെ, എന്തിനാ നുണ വായിക്കണ്ട? അവിടെ ഖുർആൻ എന്ന വാക്ക് എഴുതിയിട്ടുണ്ടോ? പറയൂ, ജിബ്രീൽ എന്ന മലക്കിനോടാണ് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ അദ്ദേഹം അത് നിന്റെ മനസ്സിൽ അവതരിപ്പിച്ചു. മുത്തേ, നീ എന്തിനാ നുണ പറയുന്നേ? അവിടെ ഖുർആൻ എഴുതിയിട്ടുണ്ടോ? വായിക്കട്ടെ. അവിടെ ഖുർആൻ എഴുതിയിട്ടുണ്ടോ? നീ ഖുർആൻ വായിച്ചില്ലേ? അവിടെ ഖുർആൻ എഴുതിയിട്ടുണ്ടോ? അവിടെ ഖുർആൻ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ വായിക്കട്ടെ. ബ്രോസ്, അവിടെ ഖുർആൻ എഴുതിയിട്ടില്ല, ഖുർആൻ ആഡ് ചെയ്തതാണ്. അവിടെ ബ്രാക്കറ്റിൽ കേട്ടോ, ആഡ് ചെയ്തതാണ്. അവിടെ ഖുർആൻ ഇല്ല. ജനറൽ ബ്രോ രോഷം മുഹമ്മദീയ സ്വഭാവം കേറുന്ന കാട്ടുകള്ളനും മുഴുക്കള്ളനും മുഹമ്മദ് എന്ന മുഴുക്കള്ളന് കഞ്ഞി വെച്ചു കൊടുത്തവനോ? നീ ജെന്റിലെ നമ്പർ കിട്ടിയതല്ലേ പറ, ജെന്റിൽ നമ്പർ നീ ഒന്ന് വിളിക്ക്. വചനം വായിച്ചപ്പോ ഓടുന്നു. പറയുക, മെഹറീഷേ, ജിബ്രീൽ എന്നോടാണ് വചനം വായിക്കട്ടെ. പറയുക, ജിബ്രീൽ എന്ന മലക്കിനോടാണ് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ അദ്ദേഹം അത് നിന്റെ മനസ്സിൽ അവതരിപ്പിച്ചത് അള്ളാഹുവിന്റെ ഉത്തരവ് അനുസരിച്ച് മാത്രമാണ്. മുൻവേദങ്ങളെ വെച്ചുകൊണ്ടുള്ളതും വിശ്വാസികൾക്ക് വഴികാട്ടുന്നതും സന്തോഷവാർത്ത നൽകുന്നതുമായിട്ടാണ് അവതരിച്ചത്. അതാ, ഇതാരാ പറഞ്ഞത്? ഇതാരാ പറഞ്ഞത്? ദൈവത്തിന്റെ വചനം. ഏയ്, ഇതാരാ പറഞ്ഞത്? ജിബ്രീല് കൊണ്ടുവന്ന ഗ്രന്ഥത്തിൽ ജിബ്രീലിനെ പറ്റി പറയുകയാണ്, അവനാണ് എന്ന് പറയുകയാണ്. അപ്പൊ ഇതാരാ പറയുന്നേ? എന്ത് അവിടുന്ന് ഇതല്ലേ ഉടായ്പ പറഞ്ഞത്? ഏഷ്യൂട്ടില്ല, മെഹറീഷ് കൊണ്ടുവന്ന ആയത്ത് എടുത്തു. മെഹറീഷാണ് റെഫ്യൂട്ട് ചെയ്യുമ്പോ കരയുന്നേ. റെഫ്യൂട്ട് ചെയ്യുമ്പോ മെഹറീഷ് അല്ലല്ല, മെഹറീഷ് വായിച്ചില്ലോ? മെഹറീഷ് വായിച്ചു കഴിഞ്ഞില്ലേ? അവിടെ നിൽക്ക്. 296 ഈ ആർഗ്യുമെന്റ് കൊണ്ടുവന്ന ഞാനല്ല, പക്ഷെ ഞാൻ ഈ ആർഗ്യുമെന്റ് എടുക്കാം. ജെന്റിലിന് പ്രാന്തായി, ജിബ്രീൽ എന്ന് കണ്ടപ്പോഴേ ജെന്റിലിന് പ്രാന്തായി. ആദ്യം പറഞ്ഞെന്താ, ജിബ്രീൽ എവിടെ ഖുർആൻ അല്ലേ, ജിബ്രീൽ എവിടെ ഖുർആൻ അല്ലേ? എന്റെ ബ്രോ താങ്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഈ അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, അവിടെ നിൽക്കുള്ളൂ. ജെന്റില നീയൊക്കെ പേരും ഫോട്ടോയും വെക്കാത്ത പേടിത്തൊണ്ട, ഇത്രേ ഉള്ളൂ. ഇത്ര നീയൊക്കെ ഉള്ളൂ, ഇത്ര നിങ്ങളെ കൊള്ളു. ഈ സ്റ്റേജിൽ ഇരിക്കുന്നതിൽ ഒരു മിനിറ്റ് മെഹറീഷ് അവിടെ നിക്ക്. മെഹറീഷേ, തന്റെ ഇടം ഉണ്ടെങ്കിൽ നിക്ക്. മെഹറീഷേ, തന്റെ ഇടം ഉണ്ടെങ്കിൽ നിക്ക്. മെഹറീഷേ, തന്നെ നിക്ക്, അവിടെ നിക്ക്. നിക്ക് അവിടെ. എന്താണ് ഈ പുള്ളിക്ക്, എന്താ ഇല്ല, ആയില്ല, ഇല്ല, ആയില്ല. നിന്റെ സംസാരത്തിൽ മനസ്സിലാവുന്നത് സ്വന്തം ഫോട്ടോ. താങ്കൾ വെയിറ്റ് ചെയ്യൂ. എന്റെ മുഖം മാത്രമേ ഉള്ളൂ ഇവിടെ, എന്റെ പേര് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഫേക്ക് പേര്, ഫേക്ക് ഫോട്ടോ. ഒന്ന് നോക്കൂ നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഗ്രന്ഥത്തിന്റെ ധൈര്യമാണ് കാണുന്നത്. ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആരും ഉണ്ടല്ലോ ഈ പുള്ളി പറഞ്ഞു കഴിയട്ടെ. നിങ്ങളുടെ വിശ്വാസ പ്രകാരം അതാ സ്വന്തം പേര് വെക്കാൻ പോയാ, സ്വന്തം ഫോട്ടോ വെക്കാൻ പോയാ. ആരും ഉണ്ടല്ലോ ഈ പുള്ളി പറഞ്ഞു കഴിയട്ടെ. ഈ പുള്ളിയുടെ പിശാചങ്ങൾ ഇളകി പോട്ടെ. പ്ലീസ് വെയിറ്റ് ചെയ്യൂ. ബൈബിൾ എടുക്കാതെ അന്യന്റെ ഗ്രന്ഥത്തിലേക്ക് നോക്കി അത് ഇളകി തീരില്ല. ഒരു ഒരു കാര്യം ചെയ്യും. മഹർഷിനോട് ആദ്യം പറഞ്ഞില്ലേ ഞങ്ങൾക്ക് പേടിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ സുഹൃത്തെ. കാരണം നിങ്ങളുടെ ആചാര്യന്മാര് നിങ്ങളെ പഠിപ്പിക്കുന്നത് ആശയങ്ങളോട് സംവദിക്കാനല്ല. നിങ്ങളുടെ ആചാര്യന്മാര് നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് വാളെടുത്ത് വെട്ടാനും നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്തവനെ കളയാനുമാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളോട് ഒരു മിനിറ്റ്.
മേഹറിഷ്ണ ഒന്ന് താഴത്തേക്ക് ഒരു മിനിറ്റ്, അല്ലെ മേഹറിഷ്ണോട് ഒന്ന് മ്യൂട്ട് ആയിക്കൊണ്ടിരിക്കണേ. മേഹറിഷ് അവിടെ നിൽക്ക്, മേഹറിഷ് അവിടെ നിൽക്ക്. ഞാൻ ഒരു കാര്യം, ഈ ആർഗ്യുമെന്റ് ഇവിടെ പുട്ട് ഫോർവേഡ് ചെയ്ത് ഞാനല്ല ഒന്നാമത്തത്, പക്ഷേ ഞാൻ ഈ ആർഗ്യുമെന്റിന്റെ ഒപ്പം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഞാനത് റെഫ്യൂട്ട് ചെയ്യാം, കാരണം എനിക്കത് റെഫ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ആർഗ്യുമെന്റ് അതൊന്നുമല്ല. ഇവൻ എന്തിനാണ്, അല്ലെങ്കിൽ ഈ മെഹറിഷ് എന്തിനാണ് എന്റെ ഫോൺ നമ്പർ അവന് കിട്ടിയിട്ടുണ്ട്, എന്നെ നേരിട്ട് വിളിക്കാമെന്ന് പറഞ്ഞതും ഇന്നലെ മുതൽ എന്റെ ഫോട്ടോ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇന്നലെ മുതൽ കുറെ കാലം കൊണ്ട്, ഇന്നലെ ഈ റൂമിൽ വന്നിട്ട്, നമ്മുടെ അതേ റൂമിൽ വന്ന് പബ്ലിക് ആയിട്ട് പച്ചയ്ക്ക് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയതാ തന്തയ്ക്കും വിളിച്ചിട്ട്. അപ്പൊ അതേപോലെ നമ്മൾ സംസാരിച്ചതാ. ഇന്ന് ദൈവം വന്നിട്ട് പറയുന്നു എന്റെ ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട് എന്നെ വിളിക്കുമെന്ന്. മേറിഷ് വിളിക്കുക. ഇനി ഉത്തരത്തിലേക്ക് വരാം. ഈ പറഞ്ഞ സൂറത്തുൽ ബക്ര രണ്ടാമത്തെ അധ്യായം അതൊന്ന് എടുത്ത് പുള്ളി പറഞ്ഞ ആയത്ത് ആരുടെങ്കിലും കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ പ്ലീസ്, എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാ, ആരുടെയെങ്കിലും കയ്യിൽ ഖുർആൻ അഭിജോ 2:96 മേറിഷ് ഇവിടെ പറഞ്ഞത് ഞാനാണ് ഈ ആർഗ്യുമെന്റ് വെച്ചതെന്ന് പറഞ്ഞിട്ട് ജെന്റിലിന്റെ മുകളിലേക്ക് കയറി. ജെന്റിലല്ല ഈ ആർഗ്യുമെന്റ് ഇവിടെ വെച്ച, പക്ഷെ നിങ്ങൾ കേട്ടോ. ഇത് ആരാ വെച്ച, രാജയാണോ വെച്ച ബ്രോ? 96 വണ്ടർഫുൾ, ഓക്കെ വണ്ടർഫുൾ, ഞാനിത് എടുത്തോളാം തൽക്കാലത്തേക്ക്. ഓക്കെ ബിജു വായിക്കു ബ്രദറെ. 2:96 തീർച്ചയായും ജനങ്ങളിൽ വെച്ച് ജീവിതത്തോടെ ഏറ്റവും ആർത്തിയുള്ളവരായി അവരെ നിനക്ക് കാണാം. ബഹുദൈവ വിശ്വാസികളെക്കാൾ പോലും അവരിൽ ഓരോരുത്തരും കൊതിക്കുന്നത് തനിക്ക് 1000 കൊല്ലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. ഒരാൾക്ക് ദീർഘകാലം ഇവിടെ 1000 കൊല്ലമൊക്കെ കൊതിക്കണേ, ഇവിടെ ആകെയുള്ള ഒരു കാലം ഇവിടെ തള്ളി നീക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക അവിടെ. ഓക്കെ അത് പോട്ടെ, ഇനി വായിച്ചോ, കണ്ടിന്യൂ ചെയ്യ. തനിക്ക് 1000 കൊല്ലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുക എന്നത് അയാളെ ദൈവിക ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്ന കാര്യമല്ല. അവർ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹു. ഇനി അവൻ വായിച്ച 2:97 വായിക്കേ. 2:97 പറയുക, ജബ്രീൽ എന്ന മലക്കിനോടാണ്, മലക്കിനോടാണ് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ ബ്രദറെ ഇവിടെ പറയുക എന്ന് പറയുന്ന ആരാണ്? മലക്കാണ്, സോറി അല്ലാഹു ആണ്. അല്ലാഹു ആണോ? അപ്പൊ മുഹമ്മദിനോട് അല്ലാഹു പറയുക എന്ന് മലക്കിനോട്, സോറി മുഹമ്മദിനോട് നേരിട്ട് അല്ലാഹു സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, മുഹമ്മദിനോട് നേരിട്ട് അല്ലാഹു സംസാരിച്ചിട്ടില്ല. ഈ ഖുറാനിൽ ഒരായത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല, ഉണ്ടെന്ന് മുസ്ലിങ്ങളും പറയില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുക എന്ന് പറയുന്നത് ആരാണ്? ആ ചോദ്യം വരാൻ കാരണം എന്താന്ന് തുടർച്ചയായിട്ട് വായിക്കും, മനസ്സിലാവും. വായിച്ചു പറയുക, ജിബ്രീൽ എന്ന മലക്കിനോടാണ്, മലക്കിനോടാണ് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ അദ്ദേഹം അത് നിന്റെ മനസ്സിൽ അവതരിപ്പിച്ചത് അല്ലാഹുവിന്റെ ഉത്തരവനുസരിച്ച് മാത്രമാണ്. എങ്ങനെയുണ്ട് ഇപ്പോ ജിബ്രീൽ പറയുകയാണ്, ജിബ്രീൽ എന്ന മലക്കിനോടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അദ്ദേഹം അത് അല്ലാഹുവിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചതാണ്. ജിബ്രീൽ ആണ് പറഞ്ഞെങ്കിൽ എങ്ങനെ പറയും? ജെന്റിൽ ബ്രോ, ദേർ ഈസ് അനദർ തിങ്. ഇവിടെ ഒരു സൂപ്പർ കോൺട്രഡിക്ഷൻ ഉണ്ട്, സൂപ്പർ കോൺട്രഡിക്ഷൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എടുത്ത ഒരു മിനിറ്റ്, അല്ലെങ്കിൽ ഐ ലൂസ് ദ ഫ്ലോ. ഓക്കെ, അപ്പോ നൗ വാട്ട് ഈസ് ഹാപ്പനിങ്, ഇവിടെ എന്താ സംഭവിക്കുന്ന ചോദിച്ചാൽ, ഈ എന്താ പറയാ, ഈ ഇവിടെ എന്താ പറഞ്ഞു വന്നേ, അവനാണ് ആ ഇത് കൊണ്ടുവന്ന നബിയെ പറയുക, നിങ്ങളിൽ ആർക്കെങ്കിലും ജിബ്രീലിനോടാണ് പ്രശ്നമെങ്കിൽ, ജിബ്രീലിനോടാണ് പ്രശ്നമെങ്കിൽ അദ്ദേഹം അത്, ഈ പറയുന്നത് ആരാണ്? ജിബ്രീൽ ആണെങ്കിൽ മലക്ക് അത്, അല്ലെങ്കിൽ ഞാൻ അത് എന്നല്ലേ പറയേണ്ടത്?
ഞാൻ കൊണ്ടുവന്നത് അള്ളാഹുവിൽ നിന്നാണ് എന്നല്ലേ പറയേണ്ടത്? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നേ? ആരാ ഇവിടെ പറയുന്നേ? അള്ളാഹു മുഹമ്മദിനോട് പറയുകയാണോ? ജിബ്രീൽ മുഹമ്മദിനോട് പറയുകയാണോ? മുഹമ്മദ് അത് പുള്ളിയുടെ മനസ്സെന്ന് പറയുകയാണോ? അതോ വേറെ ആരെങ്കിലും മുഹമ്മദിന് പറഞ്ഞു കൊടുക്കുകയാണോ? പരിചയത്തോടുന്നോളൂ. ബ്രോ, ഇവിടെ അറബിക്കിൽ വായിക്കുമ്പം ഒരു ഭയങ്കര ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് ഇവിടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 97 പറഞ്ഞിരിക്കുന്നത് ജിബ്രീലിന്റെ ശത്രുവായവൻ ഇത് നിന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നതിനെ ഉറപ്പിച്ചു കൊണ്ടുവരുന്നു എന്നാണ് ദി എക്സാക്ട് അറബിക് ട്രാൻസ്ലേഷൻ. ആർ യു കിഡിങ് മീ? സൂറത്തുൽ ബക്ര 2:97 പറയുകയാണ്, ഇവരിത് ജിബ്രീൽ എന്നും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു, ജിബ്രീലിന്റെ ശത്രുവായവൻ ഇത് നിന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നതിനെ ഉറപ്പിച്ചു കൊണ്ടുവരുന്നു. ആ മക്കളെ, സ്തോത്രം മുഴക്കേണ്ട സമയമാവുന്നില്ല. ഫോളോയിങ് ആ തക്വീർ മുഴക്കാനും ഞങ്ങള് പഠിച്ചിട്ടുണ്ട്. ഫോളോയിങ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു സൂറത്ത് 2 സൂറൽ ബക്ര, സൂറത്തുൽ ബക്രയുടെ 97 പറയുന്നു ഇത് വന്നത് ജിബ്രീൽ അല്ല, എന്നാൽ ജിബ്രീലിന്റെ ഒരു ശത്രുവായവൻ അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെ നിന്റെ ഹൃദയത്തിലേക്ക് അവന്റെ കരങ്ങളിലുള്ളതിനെ ഉറപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഫോളോയിങ് അത് കേട്ടോ? എന്റെ മോനെ, നീ എന്തിനാ എന്തിനാണ് ഈ കിടന്ന് ചാടുന്നേ? ഇതിലേക്ക് പുറപ്പെട്ടോട്ടെ, എവിടെ വേണേലും പുറപ്പെട്ടോ. എന്റെ മോനെ, ഫോളോയിങ് നീ ഇതിന് മറുപടി പറഞ്ഞേ? അങ്ങനെയാണെങ്കി ബാഹവി, അങ്ങനെയാണെങ്കി നൌഷാദ് ബാഹവി പറഞ്ഞ ചില കാര്യങ്ങളോടെ ഞാൻ ഇങ്ങോട്ട് എടുത്തിടും. മോനെ, മക്കള് പറയുന്നില്ല, അതിന്റെ രൂപത്തിൽ തന്നെ ഞാൻ എടുത്തു. നീ ഇതിന് മറുപടി പറ എന്നിട്ട് എന്താ നടക്കുന്ന വേറെ ആരെയൊക്കെ മിണ്ടിക്കോളും. അപ്പൊ ഫോളോയിങ് എന്തിനാ പിന്നെ അതിന്റെ ഇടയ്ക്ക് കയറി? എന്തോ പറഞ്ഞൊന്നും എന്തിനാണ് ഇവിടെ ആരും ഒന്നും ഞാനിവിടെ പറഞ്ഞു നിർത്തിയില്ലല്ലോ. ഞാൻ പറഞ്ഞതിന്റെ ഇടയ്ക്കോട്ട് എന്റെ മോൻ, എന്റെ എന്റെ പൊന്നു മോനെ, ഞാൻ പറഞ്ഞതിന്റെ ഇടയെ വന്ന് കയറിയിട്ടാ? വേറെ ആരും ഒന്നും പറഞ്ഞില്ല. നീ മിണ്ടാവിടുന്നു, മക്കളൊന്നും മിണ്ടാണ്ടിരിക്കടോ, ഒന്നും മിണ്ടാണ്ടിരിക്കടോ. അത് മിണ്ടണ്ടോര് മിണ്ടിക്കോളും, മിണ്ടണ്ടോര് മിണ്ടിക്കോളും. മക്കൾക്ക് എന്തിനാണ് ഇത്ര ടെൻഷൻ? ഇവിടെ മിണ്ടി എന്റെ പൊന്ന് സഹോദര, മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോന്ന് അവര് പറയുമെന്നേ. ഫോളോയിങ് പറയാനല്ലോ, ഫോളോയിങ് ഇവിടെ എഴുതി വെച്ചേക്കുന്ന കാര്യമാണ്, ഫോളോയിങ്ങിന് മനസ്സിലാവാത്ത. കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലയോ എന്നുള്ളത് അവര് പറയട്ടെ. ആ പറയട്ടെ, മോഡറേറ്റേഴ്സ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു. ഇയാള് വലിയൊരു കണ്ടുപിടുത്തം കണ്ടെത്തി, അതെന്താന്നുള്ളത് നിങ്ങക്ക് മനസ്സിലായോ? എന്റെ ഫോളോയിങ് ഒന്നും ഒന്നും മിണ്ടാതിരുന്നേ, ഒന്നും മിണ്ടാതിരുന്നേ. ഫോളോയിങ് എന്തിനാണ് ഇതിനകത്ത് അക്ഷമനാവുന്നത്? നിങ്ങളുടെ ആയത്തൊന്ന് വായിച്ചപ്പോഴത്തേന് എന്തിനാണ് ഈ ക്ഷമ പോകുന്നത്? ഫോളോയിങ് എന്റെ മോനെ, എന്റെ ഫോളോയിങ്ങിന് എന്തിനാണ് ഈ കുരു പൊട്ടുന്ന ഇതൊക്കെ വായിക്കുമ്പോഴേ? ഇതൊക്കെയാണ് നിങ്ങളെ കിതാബിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലേ ഫോളോയിങ്? കിതാബിൽ പറഞ്ഞിരിക്കല്ലേ. ആ കർത്താവായിട്ട് നിനക്ക് എന്താ ബന്ധം ഫോളോയിങ്? ഇത് പറ ഏക കർത്താവൊക്കെ അവിടെ നിൽക്കട്ടെ. അള്ളാഹുവിന്റെ അടുത്ത് ഈ പറഞ്ഞ ആയത്തുകൾ കൊണ്ടുവന്ന് കുറച്ചു മുമ്പ് ചോദിച്ചാൽ ഒരു മാങ്ങത്തലി ഇല്ല, അത് വിട്ടു. കർത്താവിന്റെ അല്ല, നിങ്ങളുടെ ഈ അള്ളാഹു ആണ് ജിബ്രീൽ മുഖാന്തരം ഈ സാധനം ഇറക്കി കൊടുത്തത്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നത് ജിബ്രീൽ എന്ന മലക്കാണെന്നുള്ളതിന് ഖുറാനിൽ വല്ല തെളിവും ഉണ്ടോ മക്കളെ?